السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين سلامك دعوة مشن قرآن برنا ميرنوتي أربتي ون فرشد ماي سورة الكهف لي آية قل إنما أنا بشر مثلكم يوحى إلي إنما هتايا آية دارستانة തിരുനെബിസ് അലൈഹി വസല്ലമ തങ്ങൾ വഹയിൽ നൽകപ്പെട്ടിരുന്ന സാധാരണ മനുഷ്യനല്ലാത്ത ഒരു അവസ്ഥ അലൈഹി വസല്ലമ തിരുനെപ്പിസുലു ഉണ്ടായിരുന്നു എന്ന് വിവരിക്കുവാനാണ് ഏതാനും ചില വിവരണങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ല തിരുദൂതർ അലൈഹി അല്ലാ തങ്ങൾ ഒരിക്കലും ഒരു സാധാരണക്കാരൻ അല്ല വഹയിൽ നൽകപ്പെട്ട പ്രത്യേകമായ ഒരു മഹത്വം തിരുനെപ്പ് സലാഹു ശ്രമനങ്ങൾക്കുണ്ട് എന്ന് പല വിഷയങ്ങളും പരതി നോക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മ്യതയെ നമുക്ക് വാഴ്ത്താതിരിക്കാൻ കഴിയില്ല വഹീ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെടുന്ന തആല നബിയഹു ബിഹുക്മിൻ ബിവാസിതത്തിൻ ഔ ബിഗൈരി വാസിത അല്ലാഹുവിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറങ്ങുന്ന ഷറയിൻ്റെ ഹുക്മുകളാണ് അത് നേരിട്ട് ചിലപ്പോൾ അള്ളാഹു താല പറയും അതല്ലെങ്കിൽ ജിബിലി അലി ഇസ്ലാത്തു വസ്സലാം മുഖേന അത് പറയും ഖുർആാൻ വഹ്യൻ്റെ വ്യത്യസ്ത അവസ്ഥകൾ പരിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ പലപ്പോഴും തിരുനബി സുലി വസ്ലാം തങ്ങളുടെ മനസ്സിലേക്ക് അള്ളാഹു താല ഇട്ടുകൊടുക്കുന്ന വചനങ്ങളായിരിക്കും അത് മറ്റു ചിലപ്പോൾ ിംഗമാരിപ്പോൾ മുസാ നബിഇസ്ലാത്തു വസ്സലാമിനോട് അള്ളാഹു താര സംസാരിച്ചിരുന്നത് പോലെ മറയുടെ ഭാഗത്തിലൂടെ ശബ്ദം കേൾക്കാം ആ നിലക്ക് ഉള്ള വഹിയും അള്ളാഹുനത്തിരു നിങ്ങൾക്ക് കിട്ടാറുണ്ട് നബിത്തിൽ ഇസ്റാ ഇബൽ ഇസ്ലാമിറാജിന്റെ രാത്രിയിൽ നടന്നതുപോലെയുള്ള യഥാർത്ഥ മഹാദേശത്ത് നേരിട്ടുള്ള സംഭാഷണം അതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനെബിസ് വഹി എന്ന നിലക്ക് ലഭ്യമായിട്ടുണ്ട് ചിലപ്പോൾ സാധാരണഗതിയിൽ ജിബ്രീൽ ജിബിലിഅലിത്തുസലാം വന്നിറങ്ങിക്കൊണ്ടാണ് അള്ളാഹു അള്ളാഹു ജിബി അലൈഹി സ്വലാത്തു വസ്സലാമേനെയാണ് അള്ളാഹു റസൂറിന് വഹി ഇറക്കി കൊടുക്കുന്നത് ഇസ്മായിൽ അലിഹി മുസ്ലാം മറ്റു ചിലപ്പോൾ യഥാർത്ഥ നിലക്കുള്ള ജബിഅ അലൈഹി സ്വലാത്തു വസ്ലാമിനോട് വഹി ഇറക്കുന്നതിന് മുമ്പ് അള്ളാഹു നബിസ് നങ്ങൾക്ക് വഹി ഇറക്കിയിരുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി നബലി സ്വലാത്തു വസ്സലാമിന്റെ സ്വപ്നത്തിലൂടെ തന്റെ മകൻ ഇസ്മായിലിനെ അറുക്കുവാനുള്ള കൽപ്പന നൽകിയതുപോലെയുള്ള സ്വപ്നത്തിലൂടെയുള്ള വായി വഹികളായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ മതങ്ങൾക്കുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന പ്രസിദ്ധനായ സഹാബി വര്യൻ അദ്ദേഹത്തിന്റെ രൂപത്തിലാണ് പലപ്പോഴും ജിബിലീൽ അലിസ്വലാത്തു വസ്സലാം ഇറങ്ങിയിരുന്നത് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ജിബിൽ മഹാനായ ദഹിയത്തുൽ കൽബി വളരെ അതീവ ഒരു മനുഷ്യനാണ് ഇബിൻ ഹജർ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഒക്കാനെ സൂറ അന്ന് അറബികളിലെ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിൽ ഉപമയായി പറയാറുള്ള ദഹ്യത്തിൽ കെൽബിയെ കുറിച്ചായിരുന്നു ആ ബദീനയും ആ അറബിനാടിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ദഹിയൽ കൽ ദഹ്യത്തുൽ കൽബി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്

ഇതാ കദിമൽ മദീന തലം തപുക്ക മഴശിരൻ ഇല്ലാ ഹറജത്ത് തൊങ്ങി ദഹ്യത്തുൽ കൽബി മദീനയിലേക്ക് കണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പ്രായപൂർത്തി എത്തിയ എല്ലാ അധിക സ്ത്രീകളും അദ്ദേഹത്തെ ഒന്നും നോക്കാതിരിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യത്തിൽ ആരും ഒന്ന് തിരിഞ്ഞു നോക്കാതിരിക്കുകയില്ല അങ്ങനത്തെ ഒരു പ്രത്യേക സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു ദഹ്യത്തുൽ കൽബി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്

എന്താണ് അങ്ങ് ദീർഘമായി ഇങ്ങ് നിലകൊള്ളുന്നത് അങ്ങയെ കാണുന്നുണ്ടല്ലോ കാണുന്നുവല്ലോ കൽവി ഏത് സമയത്തും അങ്ങയുടെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ അങ്ങ് തടയാറില്ല എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് വാതിൽ തുറന്നു കൊടുക്കുന്നു എന്താണ് ഇതിന്റെ കാരണം തിരുമ്പിസല അള്ളു വസ്ലം തങ്ങളുടെ അടുത്തേക്ക് ദഹ്യത്തിൽ കൽവി വരുമ്പോഴൊക്കെ ആ അവിടെ തിരുനള്ളി റസൂറിൻ്റെ അടുത്തുണ്ടാകുന്ന ഭാര്യമാരോട് അവിടെ എഴുന്നേറ്റ് പോകാൻ പറയാറുണ്ട് ഫാഷത്തെ അബൂബക്രിന്തമായുഹു മുമിനും പലപ്പോഴും അബൂബക്ര സുദ്ധിക്രമയുള്ള ആണല്ലോ അവിടുത്തെ ഏറ്റവും കൂട്ടുകാ വലിയ കൂട്ടുകാരൻ അദ്ദേഹം വരുമ്പോൾ പോലും പലപ്പോഴും അദ്ദേഹത്തോട് പ്രവേശനാനുമതി അനുമതി കൊടുക്കാറില്ല ചിലപ്പോഴൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ലഹ്യത്തിൽ കൽവി വരുമ്പോൾ മാത്രം എന്താണ് അങ്ങ് അങ്ങയുടെ കവാടം അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുന്നു സ്ത്രീകളാകുന്നു അവിടുത്തെ അങ്ങയുടെ ഭാര്യമാരാകുന്നു ഞങ്ങളോട് എഴുന്നേറ്റ് പോകാനൊക്കെ പറയുന്നു എന്താണ് അതിന്റെ കാരണം രാത്രി ആവട്ടെ പകലിലാവട്ടെത്തുൽ കൽബിയോടൊപ്പം ദീർഘമായി നിന്ന് അങ്ങ് സംസാരിക്കുന്നത് കാണുന്നുണ്ട് എന്താണ് നിന്റെ കാരണം എന്ന് പറയുന്നു അങ്ങ് പറഞ്ഞു തരുമോ ഒമാറ കൂസ് ഒരു സമയത്തും തന്നെ കൂടെ അല്ലെങ്കിൽ ഒരു മുഖത്തോടു കൂടെ അങ്ങ് നോക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ തിരുനബി സലിയു അള്ളാസു പറഞ്ഞു നീ അദ്ദേഹത്തെ കണ്ടുവോ കാലത്ത് മഹദി പറഞ്ഞു എന്താണ് അദ്ദേഹത്തിൽ നിന്ന് കണ്ട അത്ഭുതം ഐഷാബിയു പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിൽ ഒരു പ്രത്യേക അത്ഭുതം ഞാൻ കാണുകയുണ്ടായി അബിയുള്ള നബിയുള്ള നബിയുള്ള അദ്ദേഹം വെളുത്ത ഒരു പുതപ്പ് കൊണ്ട് പുതച്ചിട്ടുണ്ട് അതുപോലെ വെളുത്ത ബെൽറ്റ് അദ്ദേഹത്തിന് ധരിച്ചിട്ടുണ്ട് വെളുത്ത ചെരുപ്പും അദ്ദേഹം ധരിച്ചതായി കാണുന്നുണ്ട് ബസു അബിയുള്ള ഇല്ലാ ഖലീല ദഹിയത്ത് എന്ന് പറയുന്ന പ്രസിദ്ധനായ സഹാബി ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെയുള്ള വെള്ള വസ്ത്രം ധരിക്കുന്നതായി വെള്ള ബെൽറ്റ് ധരിക്കുന്നതായി ഒന്നും ഞാൻ വെള്ള ചെരുപ്പം ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിഅലി വസ്ലാമ അപ്പോഴത്തെ നബി പറഞ്ഞു അബിഷിരി അത് യഥാർത്ഥത്തിൽ കൽബിയല്ല അത് ജിബിർ അലിസ്ലാത്തു വസ്സലാം ദഹ്യത്തുൽ കൽബിയുടെ രൂപത്തിൽ വന്നതായിരുന്നു

എന്ന് ആയിഷ ബർ അലി അള്ളാഹു രേഖപ്പെടുത്തുന്നു ചുരുക്കത്തിൽ അള്ളാഹുനെ തിരുതൂർ വസ്ലു അലി വസ്മ നങ്ങളുടെ അടുത്തേക്ക് ജബിലി അലൈഹി സ്വലാത്തു ഒരു വഹിയുമായി എത്തുന്ന രൂപമാണ് ഈ വിഷയങ്ങൾ നമ്മോട് പറഞ്ഞത് പറഞ്ഞു തരുന്നത് ഇനിയും ഈ വിഷയത്തെ കുറിച്ച് വിഷയത്തെക്കുറിച്ച് തിരുനബല അലുവ തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വഹീനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സാം വൈകും വാഹമത് വർക്കാത്തു